ജേണൽ ബിയറിങ് നമ്മൾ തീർക്കാൻ പോവാണ്. അപ്പോൾ ഇതിൽ ഡയമീറ്ററിന് ഓണാണ്. അപ്പോൾ ഡയമീറ്ററിന് ഓണെന്ന് പറയുന്ന സാധനം വരുമ്പോഴത്തേക്ക് എന്താണ് വ്യത്യാസം, അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് അപ്പം കൂടുതലും ഡേറ്റ ബുക്ക് അങ്ങനെ അങ്ങനെ ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ഡയമീറ്ററിന് ഓണാകുമ്പോൾ എന്താ പരിപാടി എന്ന് മാത്രം പറഞ്ഞിട്ട് പോവാം. ഡിസൈൻ എ ജേണൽ ബിയറിങ്. ഓക്കെ, ജേണൽ ബിയറിങ് ആണ് ഡിസൈൻ ചെയ്യേണ്ടത്. ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിനെ സംബന്ധിച്ചിടത്തോളം, അപ്പോൾ മെറ്റീരിയൽ കോമ്പിനേഷന് പകരം നമുക്ക് സെൻട്രിഫ്യൂഗൽ പമ്പാണ് തന്നിരിക്കുന്നത്. റണ്ണിങ് എട്ട് എത്രയാണ്, 1200 RPM. അപ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പിന് കറസ്പോണ്ടിങ് വാല്യൂസ് ആണ് നമുക്ക് എടുക്കേണ്ടത്. അതവിടെ നിൽക്കട്ടെ, അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്ന ഡേറ്റാസൊക്കെ എടുത്ത് എഴുതാം. 1200 RPM എന്ന് പറഞ്ഞൊരു സാധനം എടുത്ത് എഴുതി. പിന്നെ ഡയമീറ്റർ ഓഫ് ദി ജേണൽ ഈസ് 100. അപ്പോൾ ഡയമീറ്റർ സ്മാൾ ലെറ്റർ ഡി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പിയിലെ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുന്നത് ഇവിടെ തന്നിട്ടുണ്ട്, 100 എന്ന്. ആ ലോഡ് ഓൺ ദ ബിയറിങ് 15 kN, WC = 15 × 10⁻³ ന്യൂട്ടൺ. ടേക്ക് LD = 1.5 എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് മെറ്റീരിയൽ കോമ്പിനേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ എടുത്തെഴുതി, ഇതെടുത്തെഴുതി, LD = 1.5 എന്ന് പറഞ്ഞ് എടുത്തെഴുതി. ബിയറിങ് ടെമ്പറേച്ചർ ദറ്റ് ഈസ് TO = 50°, ആൻഡ് ദ ആംബിയൻ ടെമ്പറേച്ചർ ദറ്റ് ഈസ് TA = 30°. ഇത് നമുക്ക് എന്താണ്, നമുക്ക് HG കണ്ടുപിടിക്കുന്നതിന്, HD കണ്ടുപിടിക്കുന്നതിന് T0 നമ്മൾ വേറെ ഉപയോഗിക്കും. ആൻഡ് വേറെ ആർട്ടിഫിഷ്യൽ കൂളിംഗ് ഈസ് റിക്വേർഡ്. ആർട്ടിഫിഷ്യൽ കൂളിംഗ് റിക്വേർഡ് ആണെങ്കിൽ HG - HD എന്ന് പറയുന്നതിന് എന്തുണ്ടോ, വാല്യൂ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക. ഇപ്പോൾ ഇഫ് എന്താണ് നമുക്കറിയാവുന്നുള്ള, HG എന്ന് പറയുന്നത് ചെറുതും HD എന്ന് പറയുന്നത് കൂടുതലുമാണെങ്കിൽ നോ ആർട്ടിഫിഷ്യൽ കൂളിംഗ് റിക്വേർഡ്. അപ്പോൾ ഇതുവരെ ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആർട്ടിഫിഷ്യൽ കൂളിംഗ് റിക്വേർഡ്. അപ്പോൾ ഇതാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. അപ്പോൾ അതിൽ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ, ഞാൻ ബാക്കി നമ്മൾ ഫുൾ നമ്മൾ ചെയ്തുകൊണ്ട് നിൽക്കത്തില്ല, എൻ്റെ സ്റ്റാർട്ടിങ് മാത്രം പറയുന്നു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടിയ ഈ സാധനം വെച്ചിട്ട് നമ്മൾ ടേബിളിൽ പോയി ഈ സാധനങ്ങളെല്ലാം കണ്ടുപിടിക്കുക അല്ലേ. ഫ്രം ഏത് ടേബിൾ, ഫ്രം 15 ഏതോ ഒരു ടേബിൾ. ഓ, എഡിറ്റ് ചെയ്യാനൊന്നും വയ്യ, സഹിച്ചോ. ഇനി നെക്സ്റ്റ് ടേബിൾ, ആ ഇതാണ് നമ്മൾ ടേബിൾ. അപ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പ് നമ്മൾ നേരത്തെ ചെയ്ത് തന്നെയാണ്. അപ്പോൾ നോക്കാം, P എന്ന് പറയുന്ന 0.7 to 1.4 ആണ് നമുക്ക് കിടക്കുന്നത്. അപ്പോൾ ഞാൻ P മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് P max എന്ന് പറഞ്ഞിട്ട് എനിക്ക് എഴുതണം അല്ലേ. 0.7 to 1.4, ഇത് 0.7 to 1.4 വരെ അതെടുക്കാം. നമ്മൾ ഡയമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ P അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത്. സോറി, ഡയമീറ്റർ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ P അങ്ങ് ചൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്ത് പോവുകയാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഡയമീറ്റർ ഗിവണാണ്. അപ്പം നമുക്ക് ഈ P എന്ന് പറയുന്നത് സേഫ് ആണോ എന്നുള്ളതാണ് നമ്മളവിടെ ചെക്ക് ചെയ്യേണ്ടത്. നമ്മൾ ഡിസൈൻ പ്രൊസീജിയർ പറഞ്ഞപ്പോൾ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ ഇസഡ്, സ്യൂട്ടബിൾ ഇസഡ് എന്ന് പറയുന്നത് Z = 0.025. പിന്നെ മിനിമം അത് അത്രയും ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. ഈ പ്രഷറിൻ്റെ വാല്യൂ എന്താണ്, അത്രയും മെഗാ പാസ്കൽ ആണ്. അടുത്തത് പിന്നെ പറഞ്ഞിരിക്കുന്നത് മിനിമം Z(N/P). അപ്പോൾ ഓപ്പറേറ്റിംഗ് Z(N/P) എന്ന് പറയുന്നത് നമ്മുടെ എത്രയാണ്, 0.025 ആണ്. 29.01 ആണ്. നെക്സ്റ്റ് അടുത്ത C by R നമുക്ക് എടുത്തെഴുതാൻ അറിയാം. അത് 0.0013 എന്ന് പറഞ്ഞാൽ കിടക്കുന്നത്. പിന്നെ LD എന്ന് പറയുന്നത് 1.22. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, 1.5 എന്ന് പറഞ്ഞാൽ എടുത്തു. അപ്പോൾ ഈ LD എന്ന് പറയുന്ന സാധനം ഞാനിവിടെ എന്ത് ചെയ്യാണ് ചെയ്തത്, ഞാനായിട്ട് ചൂസ് ചെയ്യുക. അതായത് ഡേറ്റ ബുക്കിൽ കിടക്കുന്നത് LD വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ക്യാൻ ബി ഫ്രം 1 to 2. അപ്പോൾ LD റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഡേറ്റ ബുക്കിൽ കിടക്കുന്നത് ഫ്രം എന്താണ്, 1 to 2 എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ 1.5 എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്തു, ചൂസ് ചെയ്തത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പരിപാടി പാരാമീറ്റേഴ്സ് കണ്ടുപിടിച്ചതിന് ശേഷം രണ്ടാമത്തെ പരിപാടി എന്ന് പറയുന്നത് കൊണ്ടാണ് ഫൈൻഡ് പ്രഷർ. അപ്പോൾ നമുക്ക് പ്രഷർ എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യാനായിട്ട് വരും, കണ്ടുപിടിക്കാൻ. മറ്റത് പ്രഷർ P max എന്ന് പറഞ്ഞ 1.5 എടുത്ത് ഡയമീറ്റർ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഇവിടെ ഡയമീറ്റർ ഉള്ളതുകൊണ്ട് വി ആർ ഹാവിങ് ദ ഡയമീറ്റർ, ദെർഫോർ വി ഹാവ് ടു ഫൈൻഡ് ദ പ്രഷർ. പ്രഷർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാമല്ലോ, P = W/2. ഈ ഇക്വേഷനും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതുവരെയുള്ള ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏത് ഡേറ്റ ബുക്ക് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്, അപ്പോൾ വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. 2R എന്ന് പറയുന്ന സാധനമാണ് ഡയമീറ്റർ. അപ്പോൾ W/D (L) ആണ് നമ്മുടെ സാധനം. അപ്പോൾ ഇവിടുത്തെ ഡയമീറ്ററിൻ്റെ പ്രത്യേകം, ഇപ്പോൾ L എന്ന് പറയുന്ന 1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, LD എന്ന് പറഞ്ഞാൽ 1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L = 1.5 × എന്തെന്ന് എഴുതാം, D എന്ന് എഴുതാം. നമ്മളിവിടെ സബ്സ്റ്റിറ്റ് ചെയ്യുന്നു. P = എത്ര വരും, W/D (1.5×D) എന്ന് വരും. അപ്പോൾ ഇവിടെ D² വന്നു. P = W/D(D) എന്തെന്ന് എഴുതാം, D² എന്ന് എഴുതാം, ഇൻറ്റു 1.5 എന്ന് വരും.
ഡി സ്ക്വയറിങ് മോളിൽ പോയാൽ ഡി സ്ക്വയർ ഈസി. അപ്പോൾ നമുക്ക് ഡി സ്ക്വയർ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും? ഡബ്ല്യൂ ഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഡബ്ല്യൂ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ 15 × 10³. അപ്പോൾ സാധാരണ നമുക്ക് പ്രഷർ ആണ് നമുക്ക് ഡയമീറ്ററാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഡി സ്ക്വയറിങ് മോളിൽ കൊണ്ടുവന്ന് പ്രഷർ താഴെയിട്ട് പിയുടെ വാല്യൂ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പക്ഷേ ആക്ച്വലി നമുക്ക് എന്തുണ്ട്? നമുക്ക് ഡയമീറ്റർ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്ത് പോകണ്ട, നമ്മൾ ചെയ്യേണ്ടത് പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്ത് സേഫ് ആണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഡബ്ല്യൂവിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, ഡി എന്ന് പറയുന്നത് 100 mm ആണ്, അത് അതേപടി തന്നെ കൊടുക്കും. 100 × 100 കൊടുത്തു, ഇൻറ്റു 1.5 കൊടുത്തു. അപ്പോൾ പിയിലെ വാല്യൂ നമുക്ക് എങ്ങനെ വരും എന്നുള്ളതാണ്. അപ്പോൾ പി കിട്ടുന്നത് 1 MN/m² എന്ന് മെഗാ പാസ്കൽ എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുന്നത്. 1 MPa. നിങ്ങൾ നോക്കുക പിയുടെ റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് എവിടെ എങ്ങനെ ആ ടേബിളിൽ എങ്ങനെ കിടക്കുന്നത്, 0.7 to 1.4 ആണ്. സിൻസ് പി, അതായത് ഇതാണ് നമ്മുടെ പി മാക്സ്, മാക്സിമം പ്രഷർ അത്രയായിരിക്കണമെന്നാണ് നമ്മുടെ എന്ത് പറയുന്നത്, നമ്മുടെ ഈ ഒരു ടേബിൾ പറയുന്നത്, മാക്സിമം 0.7 to 1.4. സോ പി ഹിയർ ദ പി ഈസ് ലെസ് ദാൻ, അതായത് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് മാക്സിമം പ്രഷർ, പി മാക്സ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പി മാക്സ് ഈസ് ഈക്വൾ ടു നമുക്ക് ഇവിടുത്തെ മാക്സിമം പ്രഷർ തന്നെ എടുക്കാം, 1.4 MPa എന്ന് പറഞ്ഞ് തന്നെ എടുക്കാം. പി 1.4 MPa നമ്മൾ അതെടുത്തല്ലേ ചെയ്തത് ഫസ്റ്റ് പ്രോബ്ലത്തിലൊക്കെ. അപ്പോൾ 1.4 MPa കമ്പയർ ചെയ്യുമ്പോൾ പി എന്ന് പറയുന്നത് ഇതാണ്. സോ എൽ ആൻഡ് ഡി ഷാൽ ബി കെപ്റ്റ് ആസ് എൽ ബൈ ഡി ഈസ് ഈക്വൾ ടു 1.5. അപ്പോൾ നമ്മളിവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് എൽ എന്ന് പറയുന്നത് 1 to 2 എന്ന് എനിക്ക് വാല്യൂസ് എടുക്കാം. അപ്പം ഇവിടെ എൽ ബൈ ഡി ഞാൻ 1.5 എന്ന് പറഞ്ഞിട്ട് ചൂസ് ചെയ്താൽ ചെയ്തത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് എൽ ഈസ് ഈക്വൾ ടു 1.5 എന്ന് പറഞ്ഞ് വന്നിട്ട് ഇവിടെ ഡിനോമിനേറ്ററിൽ ഡി നമ്മൾ ഇട്ട് കൊടുത്ത് ഇൻറ്റു 1.5 മൾട്ടിപ്ലിക്കേഷൻ വന്ന് നമുക്ക് അവിടെ ഒരു വാല്യൂ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ എൽ ബൈ ഡിയുടെ വാല്യൂ, ഇപ്പോൾ ഈ 1.5 വാല്യൂ എന്ന് പറയുന്നത് മാറുന്നത് ഇപ്പോൾ കൂടുന്നതനുസരിച്ച്, ഇതിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് നമ്മുടെ പി എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിത് 2 വരെ കൊണ്ടുപോകാം. 1.5 എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ പറയാം 1 to 2 വരെ കൊണ്ടുപോകാം. ഈ 1.5 ഇവിടെ നിന്ന് ഇങ്ങനെ വന്നതല്ലേ, അപ്പോൾ 2 വരെ കൊണ്ടുപോകാം. അതായത് ഇവിടെ 1 ഇപ്പോൾ എൽ ബൈ ഡി ഈസ് ഈക്വൾ ടു നമുക്ക് എന്തെടുക്കാം, 2 എടുക്കാം. അങ്ങനെയാണെങ്കിൽ എൽ ഈസ് ഈക്വൾ ടു എന്ത് വരും, 2 ഡി വരും. 2 ഡി ആണ് ഇവിടെ വരുന്നതെങ്കിൽ ഡി സ്ക്വയർ × 2 വന്നു. അപ്പോൾ വീണ്ടും അവിടെ എന്ത് കുറയും, പ്രഷർ കുറയും. അപ്പോൾ പ്രഷർ കൂട്ടുക കുറയ്ക്കുക എന്ന് പറയുന്നത് നമ്മുടെ എൽ ബൈ ഡി ചൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു രീതിയിൽ എൽ ബൈ ഡിയുടെ റേഷ്യോ ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രഷർ സേഫ് ആണ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് പറ്റും. കാണാൻ പറ്റില്ല അടേ അത് നല്ലത്. സോ എൽ ആൻഡ് ഡി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു, ഷാൽ ബി കെപ്റ്റ് ആസ് എൽ ബൈ ഡി ഈസ് ഈക്വൾ 1.5 ആയിട്ട് തന്നെ നമുക്ക് വെക്കാം. അതിന് കറസ്പോണ്ടിങ് പ്രഷർ എന്താ, നമുക്ക് പ്രഷർ കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് സേഫ് ആയിട്ട് കിട്ടി. അതായത് നമ്മൾ കണ്ടുപിടിച്ച 1 MPa എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞ ടേബിളിൽ പറഞ്ഞിരിക്കുന്ന 1.4 MPa കാട്ടി ചെറുതാണ്, ബാക്കിയൊക്കെ സെയിം. ഇനി ഞാനത് ചെയ്യുന്നില്ല, ഇനി ബാക്കി നിങ്ങൾ അങ്ങോട്ടുള്ള ചെയ്യുന്നത് എന്താ, ബാക്കി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, ടൈപ്പ് ഓഫ് ഓയിൽ ചൂസ് ചെയ്യണം. മൂന്നാമത്തത് നമ്മൾ എന്ത് കണ്ടുപിടിക്കും, ടൈപ്പ് ഓഫ് ഓയിൽ. അപ്പോൾ ടൈപ്പ് ഓഫ് ഓയിലിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് വേണം, ഇസഡ് വേണം അല്ലേ. പിന്നെ ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് കെ ഇൻറ്റു റോ ഇൻറ്റു 10³ എന്ന് പറഞ്ഞ് നമുക്കറിയാം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് റോ കണ്ടുപിടിക്കണം. അസ്യൂം നിങ്ങൾ ഫസ്റ്റ് പ്രോബ്ലം ചെയ്ത പോലെ തന്നെ റോ സീക്വൾ ടു 0.9 എന്ന് ചൂസ് ചെയ്യുക. പിന്നെ അടുത്ത ഇവിടെ നിന്ന് നമ്മൾ ഇസഡ് കെ കണ്ടുപിടിക്കുക. ഇസഡ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഓൾറെഡി നമ്മുടെ ഡേറ്റാ ബുക്കിൽ നമുക്ക് ഉള്ളതുകൊണ്ട് ആ ഇസഡിൻ്റെ വാല്യൂ അതേപോലെ ഇസഡ് കൂടെ എടുത്തില്ലേടി, ആ പാരാമീറ്റേഴ്സ് ഇസഡ് ഈസ് ഈക്വൽ ടു 0.025. ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഫസ്റ്റ് പ്രോബ്ലം ആണേ. അപ്പോൾ ഇസഡ് കെ നമ്മൾ കണ്ടുപിടിക്കും. ഇസഡ് കെ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഞാൻ എടുത്ത് എഴുതാം. ഇസഡ് കെ ഈസ് ഈക്വൽ 2.78 എന്നാണ് പറഞ്ഞാൽ കിട്ടുന്നത്. അപ്പം ഇസഡ് കെ എന്ന് പറയുന്നത് 2.78 × 10⁻⁵ 10⁻⁵ മീറ്റേഴ്സ് സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഇസഡ് കെ എന്ന് പറയുന്നത് സെൻറ്റി സ്റ്റോക്സിലാക്കിയാലേ നമുക്ക് ആ ടേബിളിൽ നോക്കാൻ പറ്റും, ഫിഗറിൽ നോക്കാൻ പറ്റും. അപ്പോൾ 2.7 ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടാവും, നേരത്തെ വീഡിയോ കണ്ടവർക്കേ മനസ്സിലാവും, ഇല്ലാത്തവർക്കൊന്നും പിടി കിട്ടത്തില്ല. 10⁻⁶ സെൻറ്റി സ്റ്റോക്സ് എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ അവിടെ നിന്ന് ഇസഡ് കെ ഈസ് ഈക്വൾ ടു നമുക്ക് വരുന്ന 27.8 സെൻറ്റി സ്റ്റോക്സ് എന്ന് പറഞ്ഞു വരും. അവിടെ നിന്ന് നിങ്ങളുടെ ടേബിൾ ഫിഗർ ഏതായിരുന്നു, 15 എന്തോ ആയിരുന്നു, ഞാനിപ്പോൾ പറയുന്നില്ല. ഓൾറെഡി നേരത്തെ ഫസ്റ്റ് ചെയ്ത അതേ സാധനം അവിടെ നിന്ന് നിങ്ങൾ ഇതെടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് SA20 or 30 ഒക്കെ കിട്ടും. ഇപ്പോൾ 20, 30, 40, 10 ഒക്കെ കിട്ടും. അപ്പോൾ SA20 അവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ബിയറിംഗ് മോഡൽ, പിന്നെ അടുത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ബിയറിംഗ് മോഡൽ സി കണ്ടുപിടിക്കണം. സി എന്ന് പറയുന്നത് നമുക്ക് ZN/P വെച്ചിട്ട് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നത് 30 എന്നാണ്. പിന്നെ നമുക്ക് ഓൾറെഡി ZN/P 3B ഈസ് ഈക്വൾ ടു ഇവിടുത്തെ ZN/P ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ നമുക്ക് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്. ZN/P 29.01 ഇത് ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്തതാണേ. ബിയിലെ വാല്യൂ എന്ന് പറയുന്നത് 9.67 കിട്ടും.
അപ്പോൾ ഈ 9 കൂടുതലാണ് നമ്മളിവിടുത്തെ ഇത് ബി എന്ന് പറയുന്നതിനെക്കാട്ടി കൂടുതലാണ് ഇസഡ് എൻ ബൈ പി എന്ന് പറയുന്നത്. ദെയർഫോർ ഇറ്റ് ഈസ് ഹൈഡ്രോ ഡൈനാമിക് കണ്ടീഷനിലാണ് ഓപ്പറേ, ഹൈഡ്രോ ഡൈനാമിക് ലൂബ്രിക്കേഷൻ ബിയറിംഗ് ആണ്. നെക്സ്റ്റ് അടുത്ത് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് എ ബി സി ഡി ഇ എന്ന് പറയുന്ന നിങ്ങളടുത്ത് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ സമ്മർ ഫിൽ നമ്പർ എസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന 17.75 seconds per minute ആയിരിക്കും. നെക്സ്റ്റ് എഫ് കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എഫ് ചെയ്യുമ്പോൾ 0.0095 ആയിരിക്കും. പിന്നെ അടുത്ത മിനിമം ഫിലിം തിക്നെസ് എച്ച് 0 കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് 0.0611 millimeter ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഇതിന് അറൗണ്ടായിട്ട് വന്നാൽ മതി കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ആൻസേഴ്സ് മാത്രം എഴുതി പോവാം, ബാക്കിയൊക്കെ നമ്മൾ ഫസ്റ്റ് ചെയ്ത അതേ സാധനത്തിൻ്റെ സെയിം സാധനമാണ്. ഞാൻ അടുത്ത ഹീറ്റ് ജനറേറ്റഡ് എച്ച് സഫിക്സ് സ്മാൾ ലെറ്റർ ജി എന്ന് പറയുന്നത് 895 watts എന്ന് പറഞ്ഞു കിട്ടും. അടുത്തത് നിങ്ങൾ ഹീറ്റ് ഡെസിപ്പേറ്റഡ് എച്ച് സഫിക്സ് ഡി എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ കിട്ടുന്ന 45.67 watts എന്ന് പറഞ്ഞു കിട്ടും. നെക്സ്റ്റ് എമൗണ്ട് ഓഫ് ആർട്ടിഫിഷ്യൽ കൂളിംഗ് വേണോ വേണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ എച്ച് ജി വലുതും എച്ച് ജി ഈസ് ഗ്രേറ്റർ ദാൻ എന്താണ് എച്ച് ഡി, ദെർഫോർ കൂളിംഗ് ഈസ് റിക്വയർഡ്. കൂളിംഗ് ഈസ് റിക്വയർഡ് അതായത് ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് കൂടുതലും ഡെസിപ്പേറ്റ് ചെയ്യുന്ന ഹീറ്റ് കുറവുമാണ്, കൂളിംഗ് വേണം. അപ്പോൾ എമൗണ്ട് ഓഫ് എന്താണ് ആർട്ടിഫിഷ്യൽ കൂളിംഗ് റിക്വയർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെഴുതാൻ പറ്റും, എച്ച് ജി മൈനസ് എച്ച് ഡി എന്ന് പറയുന്ന രണ്ടും കൂടെ മൈനസ് ചെയ്ത് വെക്കാൻ പറ്റും, വിച്ച് ഈസ് ഇക്വൽ ടു 849.33 watts. ഇറ്റ്സ് എ സിമ്പിൾ ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതേ സാധനമാണ്. അപ്പോൾ ഇത് ചെയ്ത് കണ്ടുപിടിച്ചു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഒരു ജേണൽ ബിയറിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്തായാലും ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു എന്താണ് നിലയിലേക്ക് എത്തും.